ഈ സ്വപ്നം കണ്ട് ഞെട്ടിയുണർന്ന യാക്കൂബ് നബി നേരം പുലരുവോളം അള്ളാഹുവിന്റെ നാമം പ്രകീർത്തിച്ചു. സർവശക്തന്റെ ദിവ്യാനുഗ്രഹം ലഭിച്ച ആ പ്രദേശത്തിന് ബദേൽ എന്ന് യാക്കൂബ് നബി നാമകരണം ചെയ്തു. പിറ്റേന്ന് പ്രഭാതത്തിൽ നബി വീണ്ടും യാത്ര തുടർന്നു. മൂന്നാമത്തെ ദിവസം യാക്കൂബ് നബി നജറാനിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു വലിയ കിണറിന് ചുറ്റും വെള്ളമെടുക്കാൻ കുറെ ആൾക്കാർ തങ്ങളുടെ കന്നുകാലികളുമായി നിൽപ്പുണ്ടായിരുന്നു. അവരെല്ലാവരും ഒത്ത് ആ കിണറ്റിന് മുകളിലുണ്ടായിരുന്ന പാറ നീക്കി വെള്ളമെടുത്ത് പാത്രങ്ങളിൽ ശേഖരിച്ചു തുടങ്ങി. നബി അവരോട് ലബാനെക്കുറിച്ച് അന്വേഷിച്ചു. അവരിൽ ഒരാൾ പറഞ്ഞു, ദാ ആ വരുന്നത് ലബാന്റെ മകൾ റാഹേലാണ്. അയാൾ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് യാക്കൂബ് നബി നോക്കി. ആട്ടിൻകുട്ടികളുമായി നടന്നടുക്കുന്ന ആ തരുണിയുടെ സമീപത്തേക്ക് യാക്കൂബ് നബി ചെന്നു. റാഹേൽ, എന്റെ പേര് യാക്കൂബ്. ഞാൻ ഇസ്ഹാഖ് നബിയുടെ പുത്രനാണ്. നിങ്ങളുടെ പിതാവിന്റെ സഹോദരി റബ്ഖാനയാണ് എന്റെ മാതാവ്. ഈ വാക്കുകൾ കേട്ട് അവളുടെ മുഖം സന്തോഷം കൊണ്ട് തുടുത്തു. താങ്കളെക്കുറിച്ചും താങ്കളുടെ കുടുംബത്തെക്കുറിച്ചും പിതാവ് എന്നും ഞങ്ങളോട് പറയാറുണ്ട്. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അതിനു മുൻപായി ഈ ആട്ടിൻകുട്ടികൾക്ക് കുറച്ച് വെള്ളം കൊടുത്തോട്ടെ. അവൾ അത്യുത്സാഹത്തോടെ കിണറ്റിൻകരയിലേക്ക് വേഗം നടന്നു. എന്നാൽ അവിടെ എത്തിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. വെള്ളം ശേഖരിച്ച് പാറ പൂർവ്വസ്ഥാനത്ത് വെച്ച് അവരെല്ലാവരും പോയി കഴിഞ്ഞിരുന്നു. വിഷണ്ണയായി നിൽക്കുന്ന റാഹേലിന്റെ സമീപത്തേക്ക് യാക്കൂബ് നബി ചെന്നു. എന്താ റാഹേൽ, വെള്ളമെടുത്ത് എല്ലാവരും പോയി കഴിഞ്ഞു. ഇനി അഞ്ചെട്ട് പേരെങ്കിലും വന്നാൽ മാത്രമേ ഈ പാറ മാറ്റാൻ സാധിക്കുകയുള്ളൂ. യാക്കൂബ് നബി ആ കിണറിനെ മൂടിയിരുന്ന പാറ ശക്തിയായി തള്ളി. അമ്പരപ്പോടെ റാഹേൽ നോക്കി നിൽക്കെ ആ പാറ കിണറ്റിന് മുകളിൽ നിന്നും സാവകാശം നീങ്ങി. റാഹേൽ ആ കിണറ്റിൽ നിന്നും വെള്ളം കോരി തന്റെ ആട്ടിൻപറ്റങ്ങൾക്ക് കൊടുത്തു. കുറച്ച് പാത്രത്തിലും ശേഖരിച്ചുകൊണ്ട് യാക്കൂബിനോടൊപ്പം വീട്ടിലേക്ക് നടന്നു. റാഹീലിന്റെ മുഖം നോക്കിക്കൊണ്ടൽപ്പം മനസ്സെങ്ങോ പോയം. റാഹീലിന്റെ കുയൽ നാദത്തിലുള്ള വചനങ്ങൾ കേട്ടതും യാക്കൂബ് റാഹീലിന്റെ മുഖം നോക്കിക്കൊണ്ടൽപ്പം മനസ്സെങ്ങോ പോയം. ദാഹത്തും ഹാജത്തും തോന്നി തണ്ടുള്ളത്തിൽ സ്നേഹം പെരുകും. യാക്കൂബ് റാണിക്കായി നല്ലൊരു വാസസ്ഥലം ഖൽബിൽ കെട്ടിപ്പൊടുക്കും. Hey.
പോകുന്ന വഴിയിൽ കന്നാനിനെ കുറിച്ചും വീട്ടുകാരെ കുറിച്ചുമുള്ള 1000 ചോദ്യങ്ങൾ റാഹേൽ യാക്കൂബ് നബിയോട് ചോദിച്ചു. അവളുടെ അതുല്യ സൗന്ദര്യവും നിഷ്കളങ്കമായ പെരുമാറ്റവും യാക്കൂബ് നബിയെ വല്ലാതെ ആകർഷിച്ചു. അവളുടെ സംസാരത്തിൽ നിന്നും റാഹിലിന് ലിയ എന്ന പേരായ ഒരു മൂത്ത സഹോദരിയുണ്ടെന്നും അവർ ഇരുവരും മാത്രമേ ലബാന് സന്താനങ്ങളായി ഉള്ളൂ എന്നും മനസ്സിലായി. വീടിന് സമീപമെത്തിയപ്പോൾ റാഹിൽ പിതാവിനെ വിവരമറിയിക്കുന്നതിനായി ഓടിപ്പോയി. അല്പസമയത്തിനുള്ളിൽ ലബാൻ ഇറങ്ങി വന്നു. കൂടെ മൂത്ത പുത്രി ലിയായും ഉണ്ടായിരുന്നു. സന്തോഷാധിക്യത്താൽ ലബാൻ യാക്കൂബിനെ ആലിംഗനം ചെയ്തു. വരൂ മോനെ. അദ്ദേഹം തന്റെ സഹോദരി പുത്രനെ വീടിനുള്ളിലേക്ക് ആനയിച്ചു. ഉണ്ടായ സംഭവങ്ങളെല്ലാം യാക്കൂബ് നബി ലബാനെ പറഞ്ഞു കേൾപ്പിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞ ലബാൻ പറഞ്ഞു, യാക്കൂബ്, നീ വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. എത്ര കാലം വേണമെങ്കിലും നിനക്കിവിടെ താമസിക്കാം. അങ്ങനെ യാക്കൂബ് നജറാനിൽ താമസമാരംഭിച്ചു. ഉള്ളൊരു ദേശമില്ലെന്നവിടെയുള്ള നാട്ടു പ്രമാണി, നാഥൻ ലബാനുള്ള സ്ഥാനം വേറെ ഒരാൾക്കില്ല. അവിടെ ന്യായാധിപൻ പായ ബലത്തിലും ഏറെ പ്രസിദ്ധനുമാജ്റാ എന്നുള്ളൊരു ദേശമിൽ അന്നവിടെയുള്ള നാട്ടു പ്രമാണി, നാഥൻ ലബാനുള്ള സ്ഥാനം വേറെ ഒരാൾക്കില്ല. അവിടെ ന്യായാധിപൻ ബലത്തിലും ഏറെ പ്രസിദ്ധനുമാ. വചനം കൽക്കണ്ടിലും മാധുര്യം സുന്ദര സോമന പോലുള്ള വചനം, വളരെ അധികം ക്ഷമാശീലനുമാണ് ലബാനെന്നോർ. നാട്ടിലും അടുത്തുള്ള പ്രദേശമിലും ശുജാത്ത് മികച്ചവരാ. വചനം കൽക്കണ്ടിലും മാധുര്യം സുന്ദര സോമന പോലുള്ള വചനം, വളരെ അധികം ക്ഷമശീലനുമാണ് ലബാനെന്നോർ. നാട്ടിലും അടുത്തുള്ള പ്രദേശമിലും ശുജാത്ത് മികച്ചവരാ. നജ്റാനെന്നുള്ളൊരു ദേശമില്ല അന്നവിടെയുള്ള നാട്ടു പ്രമാണി, നാഥൻ ലബാനുള്ള സ്ഥാനം വേറെ ഒരാൾക്കില്ല. അവിടെ ന്യായാധിപൻ കായ ബലത്തിലും ഏറെ പ്രസിദ്ധനുമാ. നജ്റാനിൽ അറിയപ്പെടുന്ന പ്രമാണിയായിരുന്നു ലബാൻ. അളവറ്റ ഭൂസ്വത്തുക്കളുടെയും മറ്റ് സമ്പത്തുക്കളുടെയും അധിപൻ. അദ്ദേഹത്തിന്റെ കൃഷിസ്ഥലങ്ങളെയും കന്നുകാലികളെയും നോക്കി യാക്കൂബ് സമയം കഴിച്ചു. അപ്പോഴൊക്കെ സുന്ദരിയായ റാഹേൽ ഒരു വർണ്ണ ചിത്രം കണക്കെ യാക്കൂബിന്റെ മനസ്സിൽ മായാതെ നിന്നു. മരുമകന്റെ വിജ്ഞാനത്തിലും ബുദ്ധിശക്തിയിലും ലബാന് വളരെയേറെ മതിപ്പ് തോന്നി. അതുമല്ല, യാക്കൂബ് എത്തിയതിനു ശേഷം കൃഷിയിടങ്ങളിൽ നിന്നുള്ള വരുമാനം അധികരിക്കുകയും ചെയ്തു. ഒരു ദിവസം ജോലിയെല്ലാം കഴിഞ്ഞ് വിശ്രമിക്കുന്ന യാക്കൂബിന്റെ സമീപത്തേക്ക് ലബാൻ നടന്നെടുത്തു. യാക്കൂബ്, നിന്നോട് ഒരു പ്രത്യേക കാര്യം അറിയിക്കുവാനാണ് ഞാൻ വന്നത്. എന്റെ മകൾ ലിയായെ നിനക്ക് ഭാര്യയാക്കി തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് നിന്റെ അഭിപ്രായം? യാക്കൂബ് നബിയുടെ മുഖം മ്ലാനമായി. എന്താ മോനെ, എന്താണെങ്കിലും നീ എന്നോട് തുറന്നു പറയൂ. മാമ, അങ്ങയുടെ മകളെ വിവാഹം കഴിക്കുന്നതിൽ എനിക്കതിയായ സന്തോഷമേ ഉള്ളൂ. എന്നാൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് റാഹിലിനെയാണ്. അവളെ അങ്ങെനിക്ക് വിവാഹം കഴിച്ചു തരണം. യാക്കൂബ്, മൂത്തവൾ ഇരിക്കുമ്പോൾ ഇളയവളെ വിവാഹം ചെയ്തു കൊടുക്കുന്നത് ഈ പ്രദേശത്ത് നടപ്പില്ല. എങ്കിലും നീ നിരാശനാകേണ്ട, എന്റെ രണ്ട് പുത്രികളെയും ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തരാം. അതിന് മഹറായി 14 വർഷം നീ എന്റെ കീഴിൽ ജോലി ചെയ്യണം. ഈ നിബന്ധന യാക്കൂബ് നബി അംഗീകരിച്ചു. അധികം താമസിയാതെ തന്നെ ആ നാട്ടിലെ പ്രധാനികളുടെയും പുരോഹിതന്മാരുടെയും സാന്നിധ്യത്തിൽ ആ വിവാഹം ആർഭാടപൂർവം കൊണ്ടാടി. ും ദാമ്പത്യ ബന്ധം പുലർത്തി
ലബാൻ തന്റെ പെൺമക്കൾക്ക് സുൽഫ എന്നും ബൽവ എന്നും പേരുമുള്ള രണ്ട് അടിമ സ്ത്രീകളെയും നൽകി. സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞ ദിനങ്ങൾ ഒന്നൊന്നായി പിന്നിട്ടുകൊണ്ടിരുന്നു. ലിയായും റാഹേലും തങ്ങളുടെ ഭർത്താവിനെ ജീവന തുല്യം സ്നേഹിച്ചു, ബഹുമാനിച്ചു. എങ്കിലും തന്റെ മനസ്സിൽ ആദ്യമായി അനുരാഗത്തിന്റെ വർണ്ണങ്ങൾ ചാർത്തിയവൾ എന്ന നിലയ്ക്ക് റാഹേലിനോടായിരുന്നു യാക്കൂബ് നബിക്ക് ഏറെ സ്നേഹം. വർഷങ്ങൾ ഒന്നൊന്നായി പിന്നിട്ടുകൊണ്ടിരുന്നു. റാഹേലും സദാ ദുഃഖം പൂണ്ടനേ കോമതൻ കുതിരത്താൽ വീവിലിയാവുക്ക് സന്തതി ലഭിച്ചെഴു പേരുമേ കുട്ടികളൊന്നും ലഭിക്കാത്ത മോശക്കത്താൽ റാഹേലും സദാ ദുഃഖം പൂണ്ടനേ റാഹേലും സദാ ദുഃഖം പൂണ്ടനേ. ലിയ ഇന്ന് ഏഴ് കുട്ടികളുടെ മാതാവാണ്. ആറ് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും. എന്നാൽ കാലം ഇത്രയും ആയിട്ടും റാഹിലിന് ഒരു കുഞ്ഞിക്കാരെ കാണുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചില്ല. തന്റെ ഭർത്താവിന്റെ അളവറ്റ സ്നേഹത്തിന് പകരമായി നൽകാൻ തനിക്കൊരു സന്താനമില്ലല്ലോ എന്ന ദുഃഖം അവളെ വല്ലാതെ തളർത്തി. റാഹേൽ തന്റെ വേദനകൾ ദിവസവും സർവശക്തനിൽ ഭരമേൽപ്പിക്കും. നീറിപ്പിടയുന്ന അവളുടെ മനസ്സിന് അല്പമെങ്കിലും ആശ്വാസമേകുന്നത് സ്നേഹധമനായ യാക്കൂബ് നബിയുടെ സാന്ത്വന വാക്കുകളാണ്. വളരെ താമസിച്ചിട്ടാണെങ്കിലും റാഹേലിന്റെ പ്രാർത്ഥന അള്ളാഹു കേട്ടു. റാഹേൽ ഗർഭിണിയായി. വളരെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. വിവരമറിഞ്ഞ യാക്കൂബ് നബിയുടെ ഹൃദയവും ആനന്ദത്തിൽ ആറാടി. മാസങ്ങൾ പലത് പിന്നിട്ടപ്പോൾ റാഹേൽ അതികോമളനായ ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. അതുല്യ സൗന്ദര്യവാനായ ആ കുഞ്ഞിന് യൂസഫ് എന്ന് അവർ നാമകരണം ചെയ്തു. യൂസുഫിന്റെ മകരപ്പു നില പോലെ ഏറിയ മനോഹരമാണേ പൂചുണ്ടും കവിളും കിണ കണ്ണും പുരികവും റോസാപ്പൂ വിരിഞ്ഞ പോലാണേമേനി യൂസുഫിന്റെ മകരപ്പു നില പോലെ ഏറിയ മനോഹരമാണേ പൂച്ചുണ്ടും കവിളും കിണ കണ്ണും പുരികവും റോസാപ്പൂ വിരിഞ്ഞ പോലാണേ കോമള രൂപം കണ്ട് യാക്കൂബ് സന്തോഷിച്ച് എത്രയോ അതിർപ്പത്തിലാണേ കോമള നിലാഹിനെ നിരന്തരം പുകഴ്ത്തിയും കുഞ്ഞിന്റെ വദനം മുത്തും കോമള രൂപം കണ്ട് യാക്കൂബ് സന്തോഷിച്ചു എത്രയോ അതിർപ്പത്തിലാണേ കോമള നിലാഹിനെ നിരന്തരം പുകഴ്ത്തിയും കുഞ്ഞിന്റെ വദനം മുത്തും ഉമേനി യൂസുഫിന്റെ മകരപ്പു നില പോലെ ഏറിയ മനോഹരമാണേ പൂച്ചുണ്ടും കവിളും മുഖീണ കണ്ണും പുരികവും റോസാപ്പു വിരിഞ്ഞ പോലാണേ. തന്റെ മറ്റ് സന്താനങ്ങളോടും കാണിക്കാത്ത അമിതമായ സ്നേഹവും വാത്സല്യവും യാക്കൂബ് നബിക്ക് യൂസുഫിനോടുണ്ടായിരുന്നു. ഏത് ജോലി തിരക്കിലും തന്റെ അരുമ മകനെ ലാളിക്കുവാൻ യാക്കൂബ് നബി സമയം കണ്ടെത്തി. യൂസുഫിനോട് കാണിക്കുന്ന ഈ അമിതമായ സ്നേഹവാത്സല്യത്തിൽ ലിയായ്ക്കും പുത്രന്മാർക്കും അമർഷമുളവായി. എന്നാൽ അത് പുറത്ത് പ്രകടിപ്പിക്കുവാൻ അവർ ധൈര്യപ്പെട്ടില്ല. ലബാനുമായി ചെയ്ത കരാർ പ്രകാരമുള്ള 14 വർഷങ്ങൾ കടന്നുപോയി. വർഷം മീരേഴുമായി വയസ്സും 14 പോയി വാപ്പായും ഉമ്മയും മക്കി തന്നെയും കാണാൻ നാട്ടിൽ അവരെ പോയി കാണുവാനുള്ള ആശയും ഉണ്ട് വർഷം 7
ഏഴുമായി വയസ്സും പതിനാലും പോയി ബാപ്പായും ഉമ്മയും മക്കി തന്നെയും കാണാൻ നാട്ടിൽ അവരെ പോയി കാണുവാനുള്ള ആശയും ഉണ്ടേ മാമയ്ക്കൂറാക്കു തന്ന പാക്കും ചേർത്തും കഴിഞ്ഞ് വളരെ പ്രയാസമാണിനി ജീവിതം ഇവിടെ നാട്ടിൽ പോയും മാ ബാപ്പയോടൊപ്പം കഴിഞ്ഞോട്ടെ മാമാക്കൂറപ്പ് തന്ന പാക്കും ചെറുത്തും കഴിഞ്ഞ് വളരെ പ്രയാസമാണിനി ജീവിതം ഇവിടെ നാട്ടിൽ പോയും മാ ബാപ്പയോടൊപ്പം കഴിഞ്ഞോട്ടെ വർഷം ഈരേഴുമായി വയസ്സും പതിനാല് പോയി ബാപ്പായും ഉമ്മയും മക്കി തന്നെയും കാണാൻ നാട്ടിൽ അവരെ പോയി കാണുവാനുള്ള ആശയും ഉണ്ടേ ഒരു ദിവസം യാക്കൂബ് നബി ലബാനോട് പറഞ്ഞു മാമ അങ്ങുമായുള്ള കരാർ പ്രകാരം 14 വർഷങ്ങൾ പൂർത്തിയായി ഇനി എനിക്ക് നാട്ടിലേക്ക് പോകണം അതിന് അങ്ങ് എന്നെ അനുവദിക്കണം യാക്കൂബ് നിന്റെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ അതിനെതിരല്ല പക്ഷേ ഒന്നുമില്ലാതെ അങ്ങോട്ട് പോയാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും അതുകൊണ്ട് ഒരു വർഷം കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാം ഈ വർഷം എന്റെ ആടുമാടുകൾ പ്രസവിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ നിനക്കെടുക്കാം കൂടാതെ ഈ വർഷം കൃഷിയിൽ നിന്നും കിട്ടുന്ന വരുമാനവും നിനക്ക് തരാം ഈ നിബന്ധന യാക്കൂബ് നബി അംഗീകരിച്ചു അത്ഭുതമെന്ന് പറയട്ടെ ആ വർഷം ലബാന്റെ ആടുമാടുകൾ പ്രസവിച്ചത് മുഴുവനും ആൺകുട്ടികളായിരുന്നു കൂടാതെ മുൻകൊല്ലങ്ങളെ അപേക്ഷിച്ച് കൃഷിസ്ഥലങ്ങളിൽ നിന്നും ഇരട്ടി ലാഭമുണ്ടാകുകയും ചെയ്തു ആ വർഷം കടന്നുപോയി കൻആനിലേക്കായി സഫർ പോകാൻ ഒരുങ്ങിയിടുന്നേ സൗജത്തിരു പേരും സൂതന്മാരും തയ്യാറാകുന്നേ നന്മ പെരുത്തുള്ള വസിയത്തെ പറഞ്ഞു മാമ നലവർ പിടിച്ചാൽ ലിംഗനം ചെയ്ത് ഇറന്നു ക്ഷമ കൻആനിലേക്കായി സഫർ പോകാൻ ഒരുങ്ങിയിടുന്നേ സൗജത്തിരു പേരും സൂതന്മാരും തയ്യാറാകുന്നേ നന്മ പെരുത്തുള്ള വസിയത്തെ യാക്കൂബും കുടുംബാംഗങ്ങളും കൻആനിലേക്ക് യാത്ര പുറപ്പെടുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി നിരവധി ഒട്ടകങ്ങളെയും പരിചാരകരെയും വിലപിടിപ്പുള്ള പാരിതോഷികങ്ങളും ലബാൻ അവർക്ക് നൽകി ഈ സന്ദർഭത്തിൽ റാഹേൽ രണ്ടാമതും ഗർഭിണിയായി യാക്കൂബ് നബി റാഹേലിനു വേണ്ടി പ്രത്യേകിച്ച് ഒരു ഒട്ടകത്തെ ഒരുക്കി ദുർഘടമായ യാത്രയിലെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുവാൻ വേണ്ടുന്ന എല്ലാം ചെയ്തു ലബാനോട് യാത്രയും ചോദിച്ച് ആ സംഘം കനാനെ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു യാക്കൂബ വീടന്നേ കുടുംബവും നടന്നു മെല്ലെ ഏറെ കുഴിമേടും വനങ്ങളും കടന്നു ചെല്ലേ വീടോടടുത്തപ്പോൾ ഐസിന്റെ കഥകളോർത്ത് വലിയ ഭയം തോന്നി അതിനൊരു വഴിയും കണ്ടേ യാക്കൂബ വീടന്ന് കുടുംബവും നടന്ന് മെല്ലെ ഏറെ കുഴിമേടും വനങ്ങളും കടന്നു ചെന്നി വീടോടടുത്തപ്പോൾ ഐസിന്റെ കഥകളോർത്ത് വലിയ ഭയം തോന്നി അതിനൊരു വഴിയും കണ്ടേ യാക്കൂബ വീടന്ന് കുടുംബവും നടന്നു മെല്ലെ ഏറെ കുഴിമേടും വനങ്ങളും കടന്നു ചെന്നേ യാത്രയിൽ യാക്കൂബ് നബിയുടെ ഹൃദയത്തിൽ പല ആശങ്കകളും ഉയർന്നു നീണ്ട 14 വർഷങ്ങൾക്ക് ശേഷം താൻ നാട്ടിലേക്ക് ചെല്ലുകയാണ് തന്റെ ജ്യേഷ്ഠൻ നൈസ് തന്നെ എപ്രകാരമായിരിക്കും സ്വീകരിക്കുക പ്രതികാരദാഹം കെട്ടടങ്ങാത്ത ആ മനുഷ്യൻ ഒരു പക്ഷെ തന്നെയും കുടുംബത്തെയും ഇല്ലായ്മ ചെയ്യുവാൻ വരെ മുതിലില്ലേ യാക്കൂബ് നബി തന്റെ ഭയവും ദുഃഖവുമെല്ലാം സർവശക്തനായ അള്ളാഹുവെ ഭരമേൽപ്പിച്ചു 3 ദിവസത്തെ ക്ലേശകരമായ യാത്രയ്ക്ക് ശേഷം ആ സംഘം കൻആന്റെ പ്രാന്തപ്രദേശത്ത് എത്തിച്ചേർന്നു അവിടെ വിശ്രമത്തിനായി യാക്കൂബ് നബി 1-2 കൂടാരങ്ങൾ കെട്ടി യാക്കൂബ് തന്റെ കന്നുകാലികളുടെ കൂട്ടത്തിൽ നിന്നും 200 ആടുകളെയും 30 ഒട്ടകങ്ങളെയും 50 പശുക്കളെയും മാറ്റി നിർത്തി അവയെ തന്റെ മക്കളെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഈ കാലിക്കൂട്ടങ്ങളുമായി കനാനിലേക്ക് പോകണം അവിടെ ഇസ്ഹാഖ് നബിയുടെ പുത്രൻ ഐസിന്റെ സമീപത്ത് ചെല്ലണം അപ്പോൾ അദ്ദേഹം ചോദിക്കും നിങ്ങൾ ആരാണ് എന്തിനു വന്നു എന്ന് അന്നേരം നിങ്ങൾ പറയണം ഞങ്ങൾ അങ്ങയുടെ അടിമ യാക്കൂബിന്റെ മക്കളാണ് താങ്കൾക്ക് കാഴ്ചവെക്കാൻ യാക്കൂബ് തന്നുവിട്ടതാണ് ഇവയെന്നും യാക്കൂബ് ഞങ്ങൾക്ക് തൊട്ടുപിറകെ ഉണ്ടെന്നും പറയണം യാക്കൂബ് നബിയുടെ നിർദ്ദേശാനുസരണം അവർ യാത്രയായി ഉത്കണ്ഠാകുലമായ മനസ്സോടെ
യാക്കോബ് നബി തന്റെ കൂടാരത്തിൽ സമയം കഴിച്ചു. സമയം ഏതാണ്ട് സന്ധ്യയോടടുത്തു. അകലെ നിന്നും വലിയൊരു ആരവം കേട്ട് യാക്കോബ് നബി കൂടാരത്തിന് വെളിയിലേക്ക് ഇറങ്ങി. ഒരു സംഘം കുതിരക്കാർ അങ്ങോട്ട് പാഞ്ഞടുക്കുന്നു. അതിന്റെ മുൻപിലുണ്ട് ഐസ്. അവർ ആ കൂടാരത്തിന് അല്പം അകലെയായി നിന്നു. യാക്കോബ് നബി ഓടിച്ചെന്ന് ഐസ് മുൻപിൽ പ്രണമിച്ചു. ഐസ് തന്റെ കുതിരപ്പുറത്ത് നിന്നും ചാടിയിറങ്ങി യാക്കൂബിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഗാഢമായി ആലിംഗനം ചെയ്തു. ആ സഹോദരങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സന്തോഷമിൽ കവിളിണകൾ ചുംബിച്ചേ ആപാദ ചൂടം താഴുകി താനോടി ആനന്ദ കണ്ണു നീർത്തൂകിയേ ഏറിപ്പുണരുന്നു യാക്കോബെ കണ്ടൈസ് സന്തോഷമിൽ കവിളിണകൾ ചുംബിച്ചേ ആപാദ ചൂടം താഴുകി താലോടി ആനന്ദ കണ്ണു നീർത്തൂകിയേ ണരുന്നു യാക്കോബെ കണ്ടൈസ് സന്തോഷമിൽ കവിളിണകൾ ചുംബിച്ചേ ആപാദ ചൂടം താഴുകി താലോടി ആനന്ദ കണ്ണു നീർത്തൂകിയേ. കാലം ഐസിന്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ പ്രതികാര ചിന്തകളും നിശേഷം മായ്ച്ചു കളഞ്ഞിരുന്നു. അള്ളാഹു അളവറ്റ സമ്പത്തുക്കൾ കൊണ്ട് അനുഗ്രഹിച്ച അദ്ദേഹം ആ പ്രദേശത്ത് ഏവരാലും ആദരിക്കുന്ന മഹൽ വ്യക്തിയായിരുന്നു. യാക്കൂബ് നബി തന്റെ ഭാര്യമാരെയും കുട്ടികളെയും ഐസിന് പരിചയപ്പെടുത്തി. അവരെല്ലാം അദ്ദേഹത്തിന് മുൻപിൽ പ്രണാമം ചെയ്തു. സംതൃപ്തനായ ഐസ് യാക്കൂബിനോട് യാത്രയും ചോദിച്ച് തന്റെ അനുയായികളോടൊപ്പം യാത്രയായി. പിറ്റേന്ന് പ്രഭാതത്തിൽ തന്നെ യാക്കൂബ് നബി കനാനിൽ തന്റെ പിതാവിന്റെ സന്നിധിയിലെത്തി. ഐസിൽ നിന്ന് വിവരങ്ങളെല്ലാം അറിഞ്ഞ ഇസ്ഹാഖ് നബി തന്റെ മകൻ വരുവാൻ കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹം യാക്കൂബിനെ തഴുകി തലോടി. ആ വൃദ്ധന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ട റഫ്ഖാന ബീവിയുടെ ഖബർസ്ഥാനത്ത് യാക്കൂബ് നബി ചെന്നു. വാത്സല്യ നിധിയായ ഉമ്മയോടൊത്ത് കഴിച്ചുകൂട്ടിയ ആ നല്ല നാളുകളുടെ ഓർമ്മകൾ യാക്കൂബ് നബിയുടെ കണ്ണുകളെ ഈറനണിയിച്ചു. ഞാനീ നാടും വീടും എല്ലാം വീടിങ്ങ് ഉറ്റോരെയും പെറ്റോരെയും ആകെ മറന്ന് ഉമ്മ ഞാനീ നാടും വീടും എല്ലാം വീടിങ്ങ് ഉറ്റോരെയും നാടും വീടും കണ്ടേ എന്റെ ഹാലും മാറിഞ്ഞേ നന്മ ഓർത്ത് മാമായൊത്ത് നാട്ടിൽ കഴിഞ്ഞോ നാടും വീടും കണ്ട് എന്റെ ഹാലും മാറിഞ്ഞ യാക്കൂബ് നബിയും കുടുംബവും കന്നാനിൽ താമസമാരംഭിച്ചു. ഇന്ന് റാഹേൽ പൂർണ്ണ ഗർഭിണിയാണ്. ദുർഘടമായ യാത്ര അവരുടെ ആരോഗ്യത്തെ വല്ലാതെ ബാധിച്ചു. ഒരു ദിവസം രാത്രി ഓമനത്വം തുളുമ്പുന്ന ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. യാക്കൂബ് നബി ആ കുട്ടിക്ക് ബുനിയാം എന്ന് നാമകരണം ചെയ്തു. പ്രസവത്തോടുകൂടി റാഹേൽ കൂടുതൽ പരിക്ഷീണയായി. ദിവസം ചെല്ലുംതോറും അവരുടെ ആരോഗ്യം ക്ഷയിച്ചു. യാക്കൂബ് നബി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് തന്റെ പ്രിയതമയെ ശുശ്രൂഷിച്ചു. എന്നാൽ എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തി റാഹേൽ ഈ ലോകത്തു നിന്നും
അന്ത്യയാത്ര പറഞ്ഞു. ലോകം വിട്ടേ മാറഞ്ഞേത്തിയ കേന്നോർ ദുഃഖം നിറഞ്ഞേ റാഹേലത്തന്നോരി ലോകം വിട്ട് മാറഞ്ഞേ റാഹത്തറ്റ് യാക്കൂബെന്നോർ ദുഃഖം നിറഞ്ഞേ വാഹീദായേ രക്ഷീതാവിൽ ഖേദം മർപ്പിച്ചേ റാഹേലിന്റെ മരണം യാക്കൂബ് നബിയെ മാനസികമായി വല്ലാതെ തളർത്തി. അധികം താമസിയാതെ ഇസ്ഹാഖ് നബിയും മരണപ്പെട്ടു. ഭൗതികമായ ദുഃഖങ്ങൾ മനസ്സിൽ മതിക്കുമ്പോഴും അള്ളാഹു തന്നിൽ അർപ്പിച്ച ദൗത്യത്തെക്കുറിച്ച് ബോധവാനായിരുന്ന യാക്കൂബ് നബി അദ്ദേഹം തന്റെ ജനങ്ങളിൽ തൗഹീദിന്റെ വെള്ളി വെളിച്ചമെത്തിക്കുവാൻ കൻആൻ കേന്ദ്രമാക്കി മതപ്രബോധനം ആരംഭിച്ചു. യാക്കൂബ് മതപ്രബോധനം ചെയ്ത് സന്മാർഗമോദിടുന്ന കാലം നാനാവിധത്തിലുള്ള അനർത്ഥങ്ങൾ സകലതും തരണം ചെയ്ത അവർ വാഴും കാലം ഉദരം യാക്കൂബ് മതപ്രബോധനം ചെയ്ത് സന്മാർഗമോദിടുന്ന കാലം നാനാവിധത്തിലുള്ള അനർത്ഥങ്ങൾ സകലതും തരണം ചെയ്ത അവർ വാഴും കാലം വേദപ്രമാണമെല്ലാം വെളിവാക്കി കൊടുത്തിട്ടും പ്രകാശമൊന്നും മേശുന്നില്ല. വേണ്ടോളം ഉപദേശം കൊടുത്തിട്ടും ജനങ്ങളിൽ ചിന്തിക്കാൻ കഴിവില്ല കാലം വേദപ്രമാണമെല്ലാം വെളിവാക്കി കൊടുത്തിട്ടും പ്രകാശമൊന്നും മേശുന്നില്ല.